കഞ്ചാവും ലഹരി വിൽപ്പനയും നാടിന്റെയും നാട്ടുകാരുടെയും സ്വൈര്യവിധത്തിന് തടസ്സമായപ്പോൾ നാട്ടുകാരും പോലീസും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ റോഡും ആവിക്കര റോഡും കേന്ദ്രീകരിച്ചാണ് കഞ്ചാവ് വിൽപ്പന നടക്കുന്നത്. ആവിക്കരക്കടുത്ത് ദോസ്ത് ഫാൻസി കടക്ക് നേരെ കഴിഞ്ഞ ദിവസം അക്രമം അരങ്ങേറിയിരുന്നു. നാടിന്റെ സൗര്യജീവിതം തകർന്നതോടെ പൊറുതിമുട്ടിയ നാട്ടുകാർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ആവിക്കരയിൽ വ്യാപാരികളും നാട്ടുകാരും കഞ്ചാവ് വിൽപ്പനക്കെതിരെ ഒത്തുചേർന്നു. നാടിന്റെ സമാധാനാന്തരീക്ഷം തിരിച്ചുകൊണ്ടുവരിക എന്ന ലക്ഷ്യവുമായാണ് നാട്ടുകാർ ഒത്തുചേർന്നത്. നാട്ടുകാരുടെയും വ്യാപാരികളുടെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായി കൊസ്തുർഗസൈ ബിജുലാലും എത്തി. തീരദേശ പ്രദേശങ്ങളിലെ കഞ്ചാവ് വിൽപ്പനക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് അദ്ദേഹം നാട്ടുകാർക്ക് ഉറപ്പു നൽകി. ഇത്തരം ലഹരി പദാർത്ഥങ്ങളും മറ്റു വിൽക്കുന്നവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇത്തരം നിയമങ്ങൾ ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അതുകൊണ്ട് ഈ ഉണ്ട ആക്ട് പോലുള്ള എല്ലാ നിയമ നടപടികളും നമ്മൾ സ്വീകരിക്കും ശക്തമായിട്ട്. അത് നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടാവുന്ന രഹസ്യ വിവരങ്ങൾ അത് പോലീസിനെ നമ്മൾ നേരിട്ട് അറിയിക്കുക, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും പിന്നെ നേരിട്ട് പറയാനോ ഫോൺ വിളിച്ച് പറയാനോ മടി ഉണ്ടെങ്കിൽ പേരും നാളും വയ്ക്കാതെ വെള്ളപ്പേപ്പർ എഴുതിയെങ്കിൽ അയച്ചു കഴിഞ്ഞാലെങ്കിലും പോലീസിന് വിവരം കിട്ടും. ഏതായാലും പ്രാദേശികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ പറഞ്ഞ് പോലീസിന് കൂടുതൽ അറിയാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പത്തെണ്ണം ചിലപ്പോൾ ഒന്നോ രണ്ടോ വരും കിട്ടുന്നത്. ബാക്കി 10 എണ്ണവും കിട്ടണമെങ്കിൽ നിങ്ങൾ ഇവിടെ നമ്മൾ പ്രതികരണം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അത് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഏതായാലും വരും ദിവസം നമുക്ക് പുസ്തകം നമുക്ക് പോവാം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി, വെസ്റ്റ് യൂണിറ്റ് പ്രസിഡന്റ് സുബൈർ, ട്രഷറർ ഹമീദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് യോഗം നടന്നത്. എന്തുവില കൊടുത്തും കഞ്ചാവ് ലോബിയെ തുരത്താനാണ് പ്രദേശവാസികളുടെ തീരുമാനം. കഞ്ചാവ് വിൽപ്പനക്കാർക്കെതിരെ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെയും പിന്തുണ തേടാനും തീരുമാനമായിട്ടുണ്ട്. പ്രദേശത്തെ ചില ക്വാർട്ടേഴ്സുകളിൽ യാതൊരു രേഖയുമില്ലാതെ ചിലർ താമസിച്ചു വരുന്നതായും പരാതി ഉയർന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പോലീസ് നടപടി ശക്തമാക്കുമെന്ന് അറിയിച്ചു.